നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനിൽ കേശവൻ ബാബു, ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് അപ്പെൻഡിസൈറ്റിസ്. എന്താണ് അപ്പെൻഡിക്സ്? അപ്പെൻഡിക്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു അവയവം, വൻകുടലും ചെറിയ കുടലും ജോയിൻ ചെയ്യുന്ന സൈഡിൽ ഒരു ചെറിയൊരു വിരൽ കണക്കൊരു അവയവമാണ്. ഇത് യൂഷ്വലി വയറിൻ്റെ വലത് ഭാഗത്താണ് കൂടുതലും കാണുന്നത്. ഈ അപ്പെൻഡിക്സിനെ കുറിച്ച് പറയാൻ കാരണം, ഒട്ടുമിക്ക പേഷ്യൻസ് നമ്മൾ പ്രാക്ടീസിൽ വരുന്നത് എല്ലാവരും ആ വയറു വേദനയായിട്ട് ഒരു അപ്പെൻഡിസൈറ്റിസ് എന്ന് പറയുന്ന 40% ഒത്തോളം ആൾക്കാർക്ക് ഈ ഒരു ബുദ്ധിമുട്ടായിട്ടും വരുന്നത്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് എന്ന് സംസാരിക്കുന്നത്. ഈ അപ്പെൻഡിക്സിൻ്റെ പൊസിഷൻസ് ഓരോ പേഷ്യൻസിനും ഓരോ രീതിയിലാണ്. 4 types പൊസിഷൻസ് ഉണ്ട്. ഒന്ന്, പെൽവിസിലോട്ട് ഇറങ്ങി, അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള കാണുന്ന ഒരു പൊസിഷൻ. റെട്രോസിക്കൽ, ഒന്ന് വൻകുടലിൻ്റെ മുമ്പ്, വൻകുടലിൻ്റെ പിറകെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഈ അപ്പെൻഡിസൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ പലതാണ്. ഏറ്റവും ഇത് 2 headings നമ്മളിത് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഒബ്സ്ട്രക്റ്റീവ്, നോൺ ഒബ്സ്ട്രക്റ്റീവ്. ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അപ്പെൻഡിക്സ് എന്ന് പറഞ്ഞ ഈ അവയവത്തിൽ എന്തെങ്കിലും വന്ന തടസ്സത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷൻ, അത് നമ്മൾ മലം വന്ന് അടഞ്ഞ് ഇൻഫെക്ഷൻ വരാം, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഈ കുരുക്കൽ, ചെറിയ സീഡ് എന്തെങ്കിലും വന്ന് ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവരാം. പിന്നെ വളരെ റെയറായിട്ട് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അഡീഷൻസ് ഹോട്ടൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അപ്പെൻഡിസൈറ്റിസ് വരും. പിന്നെ നോൺ ഒബ്സ്ട്രക്റ്റീവ്. നോൺ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ സെർട്ടൺ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ടും ഈ രക്തക്കുഴലിൽ വന്ന് നീര് പിടിക്കുകയും അതിലോട്ടൊരു രക്തയോട്ടം കുറയും, പിന്നെയും അത് ഇൻഫെക്ഷൻ വന്ന് അത് അഴുകിപ്പോകുന്ന ഒരു അവസ്ഥയും കൂടെ വരാം. ഈ യൂഷ്വലി അപ്പെൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻസ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്ന നല്ല സിവിയറായിട്ടൊരു അപ്ഡൗൺ പെയിൻ, എന്ന് വെച്ചാൽ അസഹനീയമായ വയറുവേദന, ഛർദി, റേറ്റ്, ബ്ലഡ് പ്രഷറിൻ്റെ വ്യത്യാസങ്ങൾ, കേട്ടോ. ആ ഈ സാഹചര്യത്തിൽ വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ യൂഷ്വലി രണ്ട് രീതിയിലാണ് ഇത് അക്സസ് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്ന്, ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഒരു രോഗീൻ്റെ വയറുവേദന, മെക്ബേണി പോയിന്റ് എന്ന് വെച്ചാൽ വലത് ലോവർ പോർഷനിൽ കൈവച്ച് അമൃതം പോകും, നല്ല അസഹനീയമായ വേദന വരികയും അതിനനുസരിച്ചുള്ള ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ്, നമ്മുടെ രക്തപരിശോധനകൾ, സ്കാനുകൾ, അൾട്രാസൗണ്ട്, സി ടിയിൽ എടുത്ത് നോക്കിയിട്ടാണ് ഇത് യൂഷ്വലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ചെയ്ത ഉടൻ നമ്മൾ ഉടനെ സർജറി, അപ്പെൻഡിക്സിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉടനെ സർജറിയാണ് ഇത് യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അഥവാ സർജറി ഡിലേ വരുമ്പോൾ എന്താണ് അതിന് കോംപ്ലിക്കേഷൻസ്? ഈ അറിയാലോ, നമ്മൾ ഏത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് ഓൾവേസ് അത് ഒരു പഴുക്കുന്ന, എന്ന് വെച്ചാൽ ആബ്സസ് ഫോമേഷൻ ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ട് പൊട്ടാം, അതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് ജീവൻ അപകട വരെ സാധ്യതയിലോട്ടൊരു പോവാം. പക്ഷേ പേടിക്കേണ്ടതില്ല, ഇതിന് ഇപ്പോൾ പുതിയ ടെക്നോളജീസും ഇതിൻ്റെ അപ്പെൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം നമുക്ക് പ്യുവർലി നമുക്ക് നല്ല രീതിയിൽ ചികിത്സിക്കാൻ പറ്റുന്നതാണ്. വളരെ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് കീ ഹോൾ സർജറി വഴി അത് നീക്കം ചെയ്യുന്നതാണ്. അഥവാ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സ്റ്റേജ്ഡ് പ്രൊസീജിയർ പോലെ ഫസ്റ്റ് ആദ്യം പഴുപ്പ് കൺട്രോൾ ചെയ്യുക, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജസിന് നമുക്ക് അപ്പെൻഡിക്സ് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. അപ്പെൻഡിക്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഡോക്ടർ ബിനിൽ സർജൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കാൻ. നന്ദി, താങ്ക് യു.